അസ്സലാമു അലൈക്കും, നമസ്കാരം. സംസ്കൃത വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് ആണ്. കുക്കിംഗ് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഫ്രഞ്ച് ഫ്രൈസ്. സ്നാക്സിൽ എനിക്ക് ഇഷ്ടം ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ട സാധനം പൊട്ടറ്റോ ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിവിടെ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലവണ്ണം കഴുകി 10 മിനിറ്റ് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. എന്നിട്ട് ഇതിൻ്റെ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണി ആയാലും മതി. ഒന്ന് ഇതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ടൊന്ന് ഒപ്പിക്കൊടുക്കുക. വെള്ളം ഒട്ടും കാണരുത്, തോർത്തി എടുക്കണം. ഞാനിവിടെ പാനിൽ ആവശ്യമായ എണ്ണ എടുത്തിട്ടുണ്ട്. എന്നിട്ടത് ചൂടാക്കുകയാണ്. ഈ പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്, നമുക്കിത് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിനൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, മീഡിയം ഫ്ലെയിമിൽ വേണം തീയിടാൻ. ഞാനിവിടെ പൊട്ടറ്റോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, 2-3 മിനിറ്റ്സ് ഇളക്കി കൊടുക്കുക. ഒത്തിരി ബ്രൗൺ ആകാൻ നിൽക്കരുത്. പിന്നെ ഇതൊരു ഹാഫ് കുക്കായിട്ടുണ്ട്, ബ്രൗൺ ആക്കാൻ നിൽക്കരുത്. നമുക്കിത് എടുക്കാം, ഇതൊന്ന് തണുക്കാൻ വെക്കണം. എന്നിട്ട് നമുക്കിനി അടുത്ത ബാച്ച് ഇടാം. ഇതൊന്ന് ചൂടാറാൻ വെക്കണം. എന്നിട്ട് നമുക്കൊന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം, എന്നാലേ ശരിയാകത്തുള്ളൂ. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് ഫ്രീസറിൽ വെക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്, നമുക്കൊന്നും കൂടെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കളർ ആകുമ്പോഴത്തേക്കും ഒന്ന് എടുക്കാം. ഒരുപാട് തീ കൂട്ടിയിടരുത്, കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ. എന്നിട്ട് ഒരു ഡാർക്ക് യെല്ലോ കളറൊക്കെ ആകുമ്പോൾ നമുക്കിതെടുക്കാം. ഒരു 3-4 മിനിറ്റ്സ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്യണം, എന്നാലേ ആ ഒരു കളറ് വരുത്തുള്ളൂ. കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഒന്നും കൂടി ഞാനിവിടെ അല്പം മുളക് പൊടിയും ഉപ്പും എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് മാഗി മസാല എടുക്കാവുന്നതാണ്. ഇതത്ര ഹെൽത്തി അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാനിവിടെ ഇരുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾ ഉപ്പിടുമ്പോൾ വളരെ കുറച്ചേ ഇടാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ മാഗി മസാലയ്ക്കകത്ത് ഉപ്പ് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തേനെക്കാട്ടിലും കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ദേ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്കിനി എടുക്കാവുന്നതാണ്. ബാക്കിയുള്ള പൊട്ടറ്റോസും കൂടി നമുക്കിവിടെ ചെയ്തെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ച പൊടിയൊന്ന് ഇതിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കാവുന്നതാണ്. എന്നിട്ടൊന്ന് ടോസ് ചെയ്ത് കൊടുക്കണം. ഇനിയൊന്ന് ടോസ് ചെയ്യാം. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇതാ റെഡി ആയിരിക്കുകയാണ്. ഇനി ടേസ്റ്റിംഗ് ടൈമാണ്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ റെഡി ആയിരിക്കുകയാണ്. നമുക്കപ്പോൾ ടേസ്റ്റ് ചെയ്യാം. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. ഹായ്, ഹലോ, ഞാൻ മുഹമ്മദ് സോലാക്ക്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയും കഴിക്കാൻ പോകേ ഉള്ളതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.